ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 37-38 വേദഭാഗങ്ങളിൽ പ്രശംസിക്കപ്പെടേണ്ട പത്രോസ് അവിടെ പ്രശംസിക്കപ്പെട്ടില്ല. അവർക്ക് ആ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, 37-38. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്ത്? അതൊരു കുറവ് പറയുക. ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും എന്ന് പറഞ്ഞു. ആ കുറവിൻ്റെ പരിഹാരം പത്രോസ് എന്ത് ചെയ്യുക? പറയുക. അതിന് 38-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു, മറുപടി പറയുകയാണ്. അതിന് യേശു, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? പത്രോസിന് ചോദിക്കുക, വാസ്തവമായി നീ നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? ആ ചോദ്യത്തിന് തന്നെ യേശു തന്നെ മറുപടി പറയുകയാണ്, ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളും കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 37-ാം വാക്യത്തിൽ ആദ്യം കാണുന്നത്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്ത്? തൻ്റെ ആ കുറവ് എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കുകയാണ്. എന്നിട്ട് താൻ പറയുക, ആ കുറവിനെ താൻ എന്ത് ചെയ്യുകയാണ്? തീർത്ത് പറയുക, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും എന്ന് പറഞ്ഞു. എത്രയോ പ്രശംസിക്കപ്പെടേണ്ട തീരുമാനമാണ് പത്രോസ് അവിടെ യേശുവിനോട് പറയുന്നത്. തൻ്റെ കുറവ് താൻ സമ്മതിക്കുന്നു, ആ കുറവിനൊരു പരിഹാരം പത്രോസ് കണ്ടെന്ത് ചെയ്യുകയാണ്? സംസാരിക്കുന്നു. അവിടെ പത്രോസ് പ്രശംസിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. പക്ഷേ അവിടെ പത്രോസ് ദുഃഖിതനായി തീരുന്ന കാഴ്ചയാണ് നമുക്കവിടെ പിന്നെ കാണാൻ കഴിയുന്നത്. കാരണം യേശുവിൻ്റെ മറുപടി, യേശു എന്താ പറയുന്ന മറുപടി എന്നറിയാമോ? അതിന് 38-ാം വാക്യത്തിൽ ആമേ യേശു പറയുന്ന മറുപടി, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ ഒരു വാക്ക്, ആ യേശുവിൻ്റെ മറുപടി പത്രോസിന് വളരെയേറെ ദുഃഖം ആമേ തനിക്ക് ലഭിക്കാനിടയായി. പത്രോസ് തൻ്റെ പുറമെ നിന്ന് പത്രോസ് അവിടെ വിലയിരുത്തി യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അതിന് മറുപടി കൊടുത്ത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ എന്ത് ചെയ്യാണ്? യേശുവോട് വെളിപ്പെടുത്തുക. ഇന്ന് മുതൽ ദൈവമക്കളെ എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്, നമ്മൾ എന്ത് നമ്മുടെ കർത്താവിനോട് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. പക്ഷെ നമുക്കൊരു യാഥാർത്ഥ്യമായി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയോ ആളുകൾ ദൈവസന്നിധിയിൽ അമ്മയെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യും, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു. അങ്ങനെ പല തീരുമാനങ്ങൾ അമ്മയെ എത്രയോ ദൈവമക്കൾ എടുത്തതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പ്രാവർത്തിക തലത്തിലേക്ക് പലപ്പോഴും അത് വന്നിട്ടില്ല. പ്രാവർത്തിക തലത്തിലേക്ക് അത് എത്തപ്പെട്ടിട്ടില്ല. കാരണം അത് വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്തു? ഒതുങ്ങിപ്പോയി. വാക്കുകളിൽ എന്ത് ചെയ്തു? അത് നിന്നുപോയി. അത് പ്രാവർത്തിക തലത്തിലേക്ക് എത്താൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. അതാണ് പത്രോസിൻ്റെ ജീവിതം സംഭവിച്ചത്. വാക്കുകൾ കൊണ്ട് ഒതുങ്ങുന്ന, തീരുമാനങ്ങൾ കൊണ്ട് ഒതുങ്ങുന്ന ഒരു മനുഷ്യനായി മാറി പത്രോസ്. അപ്പം ഈ യാഥാർത്ഥ്യത്തിലേക്ക് പത്രോസിന് കടന്നു വരുവാൻ തനിക്ക് ഒത്തിരി നാളിൽ കഴിയേണ്ടതായിട്ട് വന്നു. അവിടെയാണ്, എപ്പോഴാണ് ചോദിച്ചാൽ, പെന്തക്കോസ് നാളിൽ ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മധ്യ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് പത്രോസിനെയും ശിഷ്യന്മാരെയും സ്പർശിച്ചപ്പോൾ പത്രോസിൻ്റെ അവസ്ഥ മാറി. അതുവരെയും വാക്കുകളിൽ ഒതുങ്ങി നിന്ന പത്രോസ്, അതുവരെയും തീരുമാനത്തിൽ ഒതുങ്ങി നിന്ന പത്രോസ്, തൻ്റെ ജീവിതം ആത്മാവ് അവനെ തൊട്ടപ്പോൾ തൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിലേക്ക് പത്രോസ് കടക്കാൻ ശ്രമിച്ചു. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മെ തൊട്ടാൽ, ദൈവാത്മാവ് നമ്മെ സ്പർശിച്ചാൽ, വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്ന തീരുമാനങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ തുടങ്ങും. തീരുമാനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ആ വിഷയങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് വെളിപ്പെടാൻ ആരംഭിക്കും.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് പകൽ എന്നെ ഒന്ന് തുടങ്ങണം. അവിടുത്തെ ആത്മാവ് എന്നെ ഒന്ന് സ്പർശിക്കണം. പത്രോസ് വാക്കുകളാലും തീരുമാനങ്ങളാലും ഒതുങ്ങപ്പെട്ടവനായിരുന്നു. എന്നാൽ ആത്മാവ് പത്രോസിനെ തൊട്ടപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പത്രോസ് കടന്നതുപോലെ ഇന്ന് പകലിലും എൻ്റെ തീരുമാനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ഇന്ന് വരണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.